നമ്മള് ഓണം സ്പെഷ്യൽ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. റെഡിമെയ്ഡ് കുർത്തിയിൽ ഇഷ്ടം പോലെ വരുന്ന ഒരു ടൈപ്പാണിത്. അതായത് ഓണം പ്രമാണിച്ചുള്ള ട്രെൻഡാണ് കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് തുണിയെ പറ്റി ഒന്ന് പരിചയപ്പെടണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുണി എടുത്തിട്ട് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇവിടെ രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് റയോൺ ഫാബ്രിക്. ഇത് നമുക്ക് താഴത്തേക്കുള്ള ബോട്ടം പാർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തുണി എടുത്തിരിക്കുന്നത്. ഇത് 2 മീറ്റർ ആണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. പ്ലെയിൻ തന്നെ വാങ്ങിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ട് പ്ലെയിനും ഇത് പ്രിന്റഡും വാങ്ങിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ താഴത്തേക്കുള്ള ബോട്ടം പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ പ്ലെയിൻ ഫാബ്രിക് 2 മീറ്റർ റയോൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ ആണെങ്കിലും കുഴപ്പമില്ല, റയോൺ ആണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ആ ഒരു മോഡൽ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടാവും. മുകളിലേക്കുള്ള ടോപ്പ് പോർഷന് വേണ്ടിയിട്ട് കോട്ടന്റെ ഫാബ്രിക് ആണ് നമുക്കിത് 1 മീറ്റർ ആണ് വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ ഇതിൽ ടോപ്പിന്റെ പാർട്ടാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ ഇത് കട്ട് പീസ് ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾ മേടിക്കുമ്പോൾ ഇത് 1 മീറ്റർ ആയിട്ട് വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 2 പോർഷൻ വേണം, അതായത് യോക്കിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ, ബാക്ക് പോർഷൻ, പിന്നെ സ്ലീവും നമ്മൾ ഈ ഒരു തുണിയിൽ നിന്നാണ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തുണി ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം. നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുക, അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യമേ നമുക്കിതിൽ നമ്മുടെ ചെസ്റ്റിന്റെ വണ്ണം അതുപോലെ യോക്കിന്റെ നീളമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. യോക്കിന് ലെങ്ത് കൊടുക്കുന്നത് 14 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പോൾ വെച്ചിട്ട് 15 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡർ, ചെസ്റ്റ് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് അളവിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അളവ് 7 ഇഞ്ചാണ് ഷോൾഡർ, 6.5 ഇഞ്ച് ആം ഹോള്. നമുക്ക് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ ദാ ചെസ്റ്റാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 9 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുമ്പോൾ 11 ഇഞ്ച്. നമുക്ക് നേരെ ഇതിങ്ങനെ ഒന്ന് കുഴിച്ച് വരക്കാം. ഇതൊക്കെ സാധാരണ ചെയ്യുന്ന മെത്തേഡിലാണ് ചെയ്ത് എടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ താഴെ ഭാഗത്തെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. താഴെ ഭാഗത്തെ വണ്ണം 7.5 ഇഞ്ചാണ്, 2 ഇഞ്ച് കൊടുക്കുമ്പോൾ 9.5 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ദാ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു. അത് കഴിയുമ്പോൾ ഇവിടെ ഒരു കർവ് ഷേപ്പും കൂടെ കൊടുക്കുക. ഈ ഒരു പാർട്ട് ആദ്യമേ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുക്കും. ബാക്ക് പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. അത് കഴിയുമ്പോൾ ഞാൻ സെയിം ഇതേ അളവിൽ തന്നെ ഫ്രണ്ട് പാർട്ടും കൂടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. ഇനി നമുക്കിതിൽ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 നെക്കും നമുക്ക് രണ്ടായിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. നെക്ക് വീതി 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ് ചെയ്യാൻ പോകുന്നത്. ബാക്ക് നെക്ക് 3.5 ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കും നമുക്ക് ഇറക്കണമെങ്കിൽ ഇറക്കാം. ഇതാ ഇതിൽ ഇങ്ങനെ ഒരു യു ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് പോർഷന്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പാർട്ട് എടുക്കുക. ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നമുക്ക് ആദ്യമേ വീതി എത്ര ഇഞ്ചാണോ നമ്മൾ ബാക്കിന് കൊടുത്തത് അത് മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരെ ഇതിന് ലെങ്ത് കൊടുക്കുന്നത് 5 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് വി നെക്കാണ് കൊടുക്കുന്നത്. വി നെക്കാണ് ഇതിന് ഭംഗി കേട്ടോ. ഇതാ ഇതുപോലത്തെ വൈഡ് വേണ്ട, ഇതാ ഇതുപോലത്തെ ഒരു വി നെക്ക് കൊടുക്കാം. ഇതങ്ങോട്ട് കട്ട് ചെയ്ത് നമുക്കിങ്ങോട്ട് മാറ്റാം. ഇതുപോലത്തെ ഒരു നെക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് ഒരു 6 ഇഞ്ചാണ് കൊടുത്തതെങ്കിൽ കുഴപ്പമില്ല, അതിൽ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് നേരെ ഈ അറ്റത്തേക്ക് ടേപ്പിങ്ങിനെ വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് നമുക്കിതങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം വരച്ച് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു പോർഷൻ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടല്ലോ ഒരു ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നല്ല തുണി കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത്രയും തുണിയൊക്കെ ലാഭിക്കാം. അപ്പോൾ ദാ ഈ ഒരു പാർട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴത്തേക്കുള്ള നമ്മുടെ സ്കേർട്ട് പാർട്ട് ഒന്ന് ചെയ്യാം. മുമ്പേ ഞാൻ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 സ്ലീവ് ആണ്. ടോട്ടൽ സ്ലീവിന് ഞാൻ ലെങ്ത് കൊടുക്കുന്നത് 16 ഇഞ്ചാണ്. ഇതിപ്പോൾ ഞാനിവിടെ 13 ഇഞ്ച് ലെങ്ത്തേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള താഴത്തേക്ക് ഈ തുണിയിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കഷ്ണം ഇവിടെ ഇങ്ങനെ ഒരു വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തേക്കണം. ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് 1 മീറ്റർ മതിയാവും. ബാക്കിയുള്ള 2 മീറ്റർ നമ്മൾ ഇതുപോലത്തെ പ്ലെയിൻ തുണിയിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള തുണി രണ്ടാക്കി മടക്കി വീതിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഞാൻ വാങ്ങിയിരിക്കുന്ന തുണിക്ക് നല്ല ഫ്ലെയർ ആണ് കേട്ടോ. കടക്കാര് പറഞ്ഞു തന്നെയാണ് തന്നത് നല്ല വീതിയുള്ള തുണിയാണെന്ന്. ദാ വീതി നോക്കിയേ, 29 ഇഞ്ചാണ്
പകുതി ആയിട്ടുള്ള വീതി. അപ്പോൾ ഫുൾ ആയിട്ട് വരുമ്പോൾ എത്ര വരും? 58 ഇഞ്ച്. സാധാരണ നമുക്കൊരു തുണി 54, 52 ഒക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഇൻ കേസ് നമുക്ക് കിട്ടിയാൽ വാങ്ങിച്ചേക്കുക, നല്ല അടിപൊളി ഫ്ലെയർ ആയിട്ട് നമുക്ക് തയ്ച്ച് ഇടാം. താഴത്തേക്കുള്ള ലെങ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലെങ്ത് ഞാൻ എപ്പോഴും സ്കേർട്ട് പോർഷന് 30 ഇഞ്ചാണ് കൊടുക്കുന്നത്. തയ്യൽ തുമ്പും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ കുറച്ചുകൂടി ലെങ്ത് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 34 ഇഞ്ച് ലെങ്ത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. കുറച്ച് ഇറക്കം കൂടുതലിരിക്കട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ ആദ്യമേ ഈ ഒരു പാർട്ട് കട്ട് ചെയ്യുക. ഇത് ബാക്ക് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലെങ്ത് എക്സ്ട്രാ കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഫ്രണ്ട് ഭാഗം, നമ്മളിപ്പോൾ ഒരു കട്ടിങ് ചെയ്തില്ലേ, അത് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിൽ കുറച്ചുകൂടി ലെങ്ത് നമുക്ക് കൂടുതലായിട്ട് വേണം. അപ്പൊ ഇത് ബാക്ക് പോർഷൻ ആണ് കേട്ടോ. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ തുണി ഇങ്ങനെയൊന്ന് രണ്ടായിട്ട് ബാക്കിയുള്ള തുണി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത, അതായത് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തില്ലേ, ഈ സെന്റർ ഭാഗത്ത് നിന്ന് സൈഡിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തില്ലേ, അതെടുക്കുക. അതെടുത്തിട്ട് അതെ ഈ കൂടുതലുള്ള ഭാഗം, അതായത് വേണമെങ്കിൽ നമുക്ക് ഇത് എത്ര ഇഞ്ചാണ് നോക്കിയാലും മതി കേട്ടോ. ഞാൻ ദേ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ ഈ അറ്റത്തേക്കും ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ എത്ര ലെങ്ത് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 7 ഇഞ്ചോളം ആണ് ലെങ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും 7 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടെയും 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഭാഗം വിട്ട് വേണം നമുക്ക് താഴത്തേക്കുള്ള ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്ര ലെങ്ത് ആയിരുന്നു നമുക്ക് വേണ്ടത്? 34 ഇഞ്ച്. ഈ 34 താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഇവിടം വരെയാണ് നമുക്കിതിന് ലെങ്ത് വേണ്ടത്. ഇതങ്ങോട് കട്ട് ചെയ്ത് എടുക്കണം. താഴത്തേക്കുള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്താണ് കട്ടിങ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്കിതാ ഇതുപോലെ ഇരിക്കും ഫ്രണ്ട് പോർഷൻ, ഇതുപോലെ ഇരിക്കും. ഈ സെന്ററിൽ നിന്ന് താഴത്തേക്കാണ് ഇതുപോലെ ലൈൻ, അതായത് ഒരു സ്ലാൻഡിങ് ലൈൻ ആയിട്ട് നമുക്ക് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് നിന്ന് നേരെ നമുക്ക് ഇങ്ങോട്ടേക്കൊരു ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിലോ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടേപ്പ് ആണെങ്കിലും മതി. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു ലൈൻ ചരിച്ച് ഇങ്ങനെ അങ്ങോട്ട് വരച്ചിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് പ്ലേറ്റ്സ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യമേ ഈ ഫ്രണ്ട് പോർഷൻ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതാ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് ഈ കാണുന്നത്. അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെന്റർ ഭാഗം നോക്കിയേ, ഇതിവിടെ ഇങ്ങനെ കൂർത്താണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഇവ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ കുറച്ച് നിറവുകൾ, അതായത് പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കിട്ടും. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ആലിയ കട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണത്തിനും അധികം പുതിയ ട്രെൻഡ് ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. മിക്ക കടയിലും ഈ ആലിയ കട്ട് തന്നെയാണ്, അതും പല വെറൈറ്റിയിലുള്ളത്. ഇതുപോലത്തെ പ്രിന്റും അതുപോലെ സാധാരണ പ്ലെയിൻ ആയിട്ടുള്ളതും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ സ്ലീവ് ചിലപ്പോൾ ഇത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ പ്രിന്റ് തന്നെ കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമേ ഈ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് റെഡിയാക്കട്ടെ. അപ്പൊ ഇതുപോലെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ കിട്ടാവുന്നത്ര പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മേടിക്കുന്ന തുണി അനുസരിച്ചിരിക്കും. നൈറ്റി ബിറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒട്ടും പ്ലീറ്റ്സ് കിട്ടില്ല, കാണാൻ വേണ്ടി ഒരു ഭംഗി ഉണ്ടാവില്ല. റണ്ണിങ് മെറ്റീരിയൽ തന്നെ മേടിക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇതിന്റെ സെന്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടിന്റെയും സെന്റർ ഒരുമിച്ച് വെച്ച് വേണം നമുക്ക് ഈ ഭാഗം ഒന്ന് കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ ഈ സെന്റർ ഈ ഒരു ലൈനിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലീവ് ചെയ്യത്തില്ലേ, സെയിം അതേപോലെ തന്നെ ഇതും ചെയ്യാം. ആദ്യം ഈ ഒരു ഭാഗത്തു നിന്ന് തയ്ച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വേണം ഇവ തമ്മിൽ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നിങ്ങനെ കൂട്ടി തയ്ക്കാം. ഇതുപോലെ ആയിരിക്കും നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഇനി ബാക്ക് പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. അപ്പോൾ നമുക്കിനി ബാക്ക് പാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ ഇതാണ് ബാക്ക് പോർഷൻ. പിന്നെ ഇതിൽ സാധാരണ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇവ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിൽ ഈ രണ്ട് ഭാഗം തമ്മിൽ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ മാത്രം നമുക്ക് ചെറിയ ഒരു വി യോക്ക് ആയിട്ടാണ് വരുന്നത്. ബാക്ക് ആണെങ്കിൽ ദാ സാധാരണ പോലത്തെ യോക്കും, പക്ഷേ ഇവ തമ്മിൽ സൈഡ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ മീതെ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇതാ നോക്കേ, രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് കിട്ടും. ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ മുകളിലേക്ക് വരുമെന്നേ ഉള്ളൂ.
ഈ സൈഡ് ആണെങ്കിലും ചെസ്റ്റ് രണ്ടും കൂടെ നമുക്ക് ജോയിന്റ് ചെയ്യാൻ നേരത്ത് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇനി ഇതിൽ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ഈ നെക്കെല്ലാം ഒന്ന് അടിച്ചിട്ട് ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഇത്രയും മാത്രമേ കാണിക്കുന്നുള്ളൂ, കാര്യം ഇത്രയുമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ബാക്ക് നെക്ക് ചെയ്യുക, സ്ലീവ് ചെയ്യുക, സൈഡ് അടിക്കുക, താഴെ ഭാഗം ഒന്ന് കൂട്ടിയടിക്കുക. ഇനി എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സൈഡ് അടിച്ചു കഴിയുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ടോപ്പിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ. സൈഡ് കൂട്ടുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് വരുവാണെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്തിട്ടും കൂടെ തയ്ച്ച് എടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാൻ ഈ സൈഡ് ഒന്ന് കർവ് ചെയ്തായിരുന്നു. ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇവിടെ കുറച്ചിങ്ങനെ മുകളിലേക്ക് കടത്തിയിട്ട് കർവ് ഷേപ്പിലാണ് സൈഡ് ചെയ്തത് കേട്ടോ, ഇല്ലെങ്കിൽ തൂങ്ങിക്കിടക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഇതാണ് നമ്മളുടെ മെയിൻ പോർഷൻ, അതായത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവിന്റെ താഴെ നോക്കി ഞാനപ്പോ ഇതാ ഇതുപോലെ ഇങ്ങനെ ബോർഡർ പോലെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് പാർട്ടും കൂടെ കാണാം. ബാക്കാണ് ഈ കാണുന്നത്, ബാക്ക് സാധാരണ പോലെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദാ ഇതുപോലെയാണ് ബാക്കിൽ നമുക്ക് വരുന്നത്. ഇവിടെയും പ്ലീറ്റ്സ് ഉണ്ട്, ഇങ്ങനെയാണ് ബാക്കിൽ വരുന്നത്. അപ്പൊ ഈ ഓണത്തിന് തുണിയൊക്കെ മേടിച്ചിട്ട് ചെയ്യുക. എങ്ങനെ വന്നാലും ഈ ഒരു മോഡൽ കുർത്തി പ്രത്യേകിച്ച് റയോണിലേക്ക് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ 1000 ആ ഒരു അടുത്ത് വരും. തുണി മേടിക്കുവാണെങ്കിൽ നമുക്ക് ഇത്രക്കധികം കാശാവത്തില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം.